നമസ്കാരം. ഓരോ നക്ഷത്രത്തിനും പ്രത്യേകമായ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ഏവരും ഒരേ പോലെയാണ് എന്നല്ല പറയുന്നത്, മറിച്ച് ഒരു പൊതുവായ സ്വഭാവം അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിൽ ചില നക്ഷത്രക്കാരുടെ ജനനത്തോടെ ആ വീടിന് ഉയർച്ച സൗഭാഗ്യങ്ങൾ കൈവരുന്നു എന്ന് തന്നെ ജ്യോതിഷത്തിൽ പരാമർശിക്കുന്നതാകുന്നു. എല്ലാവർക്കും അങ്ങനെയല്ല. ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടി ശരിയായി വരുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്ക് തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇത്തരത്തിൽ ഒരു വീട്ടിൽ ചില നക്ഷത്രക്കാർ ഒരുമിച്ച് വന്നാൽ അത് അതീവ ശുഭകരം തന്നെയാകുന്നു. ആരെയും അതിശയിപ്പിക്കുന്നതായ നേട്ടങ്ങൾ ഉയർച്ച ആ വീട്ടുകാർക്ക് വന്ന് ചേരുന്നതുമാണ്. ഇത്തരത്തിൽ ഒരുമിച്ച് സഹവസിച്ചാൽ അത് രക്തബന്ധത്തോടെയാണ് എങ്കിൽ അതീവ ശുഭകരവുമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇത്തരത്തിൽ ഒരുമിച്ച് സഹവസിച്ചാൽ ആ വീടിന് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരിക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അവരോടൊപ്പം മറ്റു ചില നക്ഷത്രക്കാർ ആ വീടുകളിലുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്നാണ് പറയുക. രോഹിണി, പൂയം, അത്തം, ചതയം, ഉത്രട്ടാദി, രേവതി എന്നീ നക്ഷത്രക്കാരായ വ്യക്തികൾ അശ്വതി നക്ഷത്രക്കാരോടൊപ്പം ഉണ്ട് എങ്കിൽ ആ വീടിന് നാൾക്ക് നാൾ ഉയർച്ച അല്ലെങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരേണ്ട പല ദോഷകരമായ ഫലങ്ങളെയും തരണം ചെയ്ത് അത് പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാരുടെ ഒപ്പം അശ്വതി മകീരം, പുണർദം, മകം, പൂരം, ചിത്തിര, മൂലം, പൂരാടം, രേവതി എന്നീ നക്ഷത്രക്കാർ ഒപ്പമുണ്ട് അഥവാ ഒപ്പം സഹവസിക്കുന്നുണ്ട് എങ്കിൽ അത് രക്തബന്ധത്താൽ സഹോദരി, സഹോദരൻ, അച്ഛൻ, അമ്മ എന്നിങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങളാകുന്നു. അത് അച്ചച്ഛൻ, അച്ഛമ്മ അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് എങ്കിൽ പോലും ഈ നക്ഷത്രക്കാർ നിങ്ങളോടൊപ്പം വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരുന്നതിന്, ഭാര്യ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. സർവ ഐശ്വര്യങ്ങൾ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പല വിധത്തിലുള്ള ആശ്വാസങ്ങൾ ലഭിക്കുന്നതിന് സഹായകരമായി തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നായിരിക്കും പല രീതിയിലുള്ള കാര്യങ്ങളും അനുകൂലമായി തീരുക. അതിനാൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ആ രോഹിണി നക്ഷത്രക്കാരോടൊപ്പം മകീരം, പുണർദം, ഉത്രം, ചിത്തിര, അവിട്ടം, ചോതി ഈ നക്ഷത്രക്കാർ നിങ്ങളോടൊപ്പം സഹവസിക്കുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള വ്യക്തികളാണ് എങ്കിൽ ഇരട്ടിയിലധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തീരാം. സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതിനും ബിസിനസ് പരമായും അല്ലെങ്കിൽ തൊഴിൽപരമായും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉയർച്ചകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ ഇവരെ നിങ്ങളുടെ ഒപ്പം സഹവസിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമാണ് നൽകുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ വ്യക്തികളോടൊപ്പം സഹവസിക്കുക അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ നിങ്ങളോടൊപ്പം സഹവസിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഉയർച്ചയും സൗഭാഗ്യവും നൽകും. രോഹിണി, പുണർദം, അത്തം, ചിത്തിര, തിരുവോണം, രേവതി എന്നീ നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാരോട് ഒരുമിച്ച് സഹവസിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹവസിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള നക്ഷത്രക്കാരാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കാരണവന്മാരോ ഇത്തരത്തിൽ ഈ നക്ഷത്രങ്ങളിലുണ്ട് എങ്കിൽ അത് ആ പൂയം നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പല രീതിയിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആയില്യം. ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവുകയും നിങ്ങളുടെ വീടുകളിൽ ഈ നക്ഷത്രക്കാർ കൂടി ഒപ്പം സഹവസിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള മറ്റംഗങ്ങളുടെ നക്ഷത്രം ഈ നക്ഷത്രങ്ങളിൽ ഒന്നാണ് എങ്കിൽ
അത് നിങ്ങൾക്ക് സൗഭാഗ്യം വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. അശ്വതി, മകീരം, പുണർദം, പൂയം, മകം, ഉത്രട്ടാദി, ചിത്തിര, അനിഴം, മൂലം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ വരുന്ന വ്യക്തികൾ നിങ്ങളോടൊപ്പം സഹവസിക്കുകയോ അല്ലെങ്കിൽ രക്തബന്ധത്തിലുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. വന്നു ചേരുന്ന പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങളെയും ഒഴിവാക്കുവാനും അപകട സാധ്യത കുറയ്ക്കുവാനും ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സഹായകരമായി തീരും. നിങ്ങളുടെ രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടി വരുന്നതിന് സഹായകരമാണ് ഈ നക്ഷത്രക്കാരോടൊപ്പം നിങ്ങൾ സഹവസിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് മകം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടാണ്. മകം നക്ഷത്രക്കാരായ വ്യക്തികൾ പൂയം, അത്തം, ചോതി, അനിഴം, തിരുവോണം, ചതയം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രങ്ങൾ. പ്രധാനമായും പരാമർശിക്കുന്നത് ഈ നക്ഷത്രക്കാരോടൊപ്പം നിങ്ങൾ സഹവസിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. അവർ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നൽകും എന്ന് തന്നെ പറയാം. ഇവർ നിങ്ങളുടെ രക്തബന്ധത്തിലോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല പ്രശ്നങ്ങളെയും ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിപ്പിക്കുവാനും സഹായകരമാണ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. പൂരം നക്ഷത്രക്കാരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. ഇവരോടൊപ്പം നിങ്ങൾ സഹവസിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതിനും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. അശ്വതി, പുണർദം, മകം, ഉത്രം, ചിത്തിര, മൂലം, ഉത്രാടം, അവിട്ടം എന്നീ നക്ഷത്രക്കാർ തീർച്ചയായും പൂര നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന നക്ഷത്രക്കാരാകുന്നു. ഇവർ നിങ്ങളോടൊപ്പം സഹവസിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സൗഭാഗ്യം മാത്രമേ വന്നു ചേരൂ. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി തന്നെ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കത് സാധിക്കും എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി. രേവതി നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ഈ നക്ഷത്രക്കാരോടൊപ്പം സഹവസിക്കുകയാണ് അഥവാ നിങ്ങളുടെ വീടുകളിൽ അഥവാ ഈ വീടുകളിൽ ഈ നക്ഷത്രങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് എങ്കിൽ സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും ആ വീടുകളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുക. അശ്വതി, മകീരം, പുണർദം, പൂയം, മകം, ഉത്രം, അനിഴം, മൂലം, അവിട്ടം, ഉത്രട്ടാദി എന്നീ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ അത് രേവതി നക്ഷത്രക്കാർക്കും മറ്റ് നക്ഷത്രക്കാർക്കും അതായത് ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ഇവർ ഒന്നിച്ച് സഹവസിക്കുന്നതിലൂടെ ആ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരും. അത് ആര് വിചാരിച്ചാലും തടയുവാൻ സാധിക്കണം എന്നില്ല. പല ഫലങ്ങളും ഗ്രഹനില പ്രകാരം അഥവാ നിങ്ങളുടെ ജാതകത്തിലെ ദോഷകരമായ ഫലങ്ങൾ പ്രകാരം തട്ടിത്തെറിച്ച് പോകും. എന്നിരുന്നാൽ പോലും പല അപകടങ്ങളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ നക്ഷത്രക്കാർ പരസ്പരം സഹവസിക്കുന്നതിലൂടെ ആ വീടുകൾക്ക് ഉയർച്ചയും വീട്ടുകാർക്ക് സൗഭാഗ്യങ്ങളും വന്നു ചേരും. നിങ്ങൾക്ക് ഭാവിയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം.